വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും, നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടെ നിന്ന് കാത്തുകൊള്ളും. സുഭാഷിതങ്ങൾ 3:26 വാക്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് കഴിപ്പാൻ ആഹാരവും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നതിന് ഈശോയെ അങ്ങയോട് നന്ദി പറയുന്നു. ഇന്ന് പകൽ അങ്ങേ കൈകളിൽ ഞങ്ങളെ സുരക്ഷിതരാക്കി കാത്തു പലിച്ചതിനായി നന്ദി. ഇന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആരെയെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഏറ്റവും വേദന സഹിച്ചപ്പോഴും വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയെ, ഞങ്ങളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും അങ്ങേപോലെ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും മറക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ. അങ്ങനെ ഇഹലോക ജീവിതത്തിൽ അങ്ങേക്ക് പ്രീതികരമായി ജീവിച്ച് പരലോകത്തിൽ അങ്ങയുടെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ. ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കുന്ന കാവൽ മാലാഖയും രാത്രിയിൽ സംരക്ഷണം നൽകി ദുഃഖ സ്വപ്നങ്ങൾ കാണാൻ ഇടവരാതെ സുഖനിദ്ര നൽകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.